സ്ത്രീ പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന പ്രവണത പാടില്ലെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. കാസർഗോഡ് കളക്ട്രേറ്റിലെ സിറ്റിംഗിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. സ്ത്രീ പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന പ്രവണത സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും ഇത് മാറേണ്ടതാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. മുൻ വർഷങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ പരാതികളുടെ എണ്ണം പൊതുവെ കുറവായിരുന്നുവെന്നും വനിതാ കമ്മീഷന്റെ നിരന്തരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഫലമായി കമ്മീഷന് മുന്നിലെത്തുന്ന പരാതികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെന്നും കമ്മീഷൻ അംഗം വ്യക്തമാക്കി. കാസർഗോഡ് നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീധനം, ഗാർഹിക പീഡനം, വഴിതർക്കങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, ആരോഗ്യരംഗത്തെ കൃത്യവിലോപം തുടങ്ങിയ പരാതികളാണ് കമ്മീഷന് മുന്നിലെത്തിയത്. ഇന്ന് 43 പരാതികൾ വന്നിട്ടുണ്ട്. വിവിധ പരാതികളാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്, ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി, വഴിത്തർക്കങ്ങൾ, അതുപോലെ തന്നെ സ്വത്ത് തർക്കങ്ങൾ, പാർട്ടീഷൻ, അത്തരത്തിലുള്ള പരാതികളും ഇന്ന് കൂടുതലായി വന്നിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ പോലും വനിതാ കമ്മീഷനിലേക്ക് വരുന്നുണ്ട്. സൗഹൃദങ്ങൾ ചൂഷണം ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതും തുടർന്ന് സങ്കീർണമായ പ്രശ്നങ്ങളും കമ്മീഷന് മുമ്പാകെ വന്നെത്തി. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന പ്രവണത വർദ്ധിക്കുന്നുണ്ടെന്നും കുഞ്ഞായിഷ ചൂണ്ടിക്കാട്ടി. സൗഹൃദങ്ങൾ ചൂഷണം ചെയ്ത് വരുന്നുണ്ട്, അതുവഴി പല പ്രശ്നങ്ങളും സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ചൂഷണം വഴി സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും അതുവഴി പ്രശ്നങ്ങളും പരാതികളും കയറി വരുന്നുണ്ട്. സാമ്പത്തിക ശേഷി ഉള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നതിൽ ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥാപന മേധാവികൾ അവിടെ ജോലി ചെയ്യുന്നവരെ, കീഴിൽ ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടുന്നതിന് ഒരു മാനദണ്ഡവും പാലിക്കുന്നില്ല. യാതൊരു പരിഗണനയും നൽകാതെയാണ് അവരെ പിരിച്ചുവിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ശാരീരികവും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിദ്യാസമ്പന്നരായ സ്ത്രീകളിൽ പോലും സ്ഥാപനങ്ങളിലെ ഇന്റേണൽ കമ്മിറ്റികളെ കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജാഗ്രതാ സമിതികളെ കുറിച്ചും അറിവില്ലാത്തവരുണ്ട്. കമ്മീഷന്റെ വിവിധ ബോധവൽക്കരണ ക്ലാസുകളും പ്രവർത്തനങ്ങളും കമ്മീഷൻ അംഗം കൂട്ടിച്ചേർത്തു. കൂടാതെ നമുക്കറിയാം പല വിധത്തിലുള്ള നിയമങ്ങൾ നമുക്കുണ്ട്, എങ്കിലും നമ്മുടെ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ജാഗ്രതാ സമിതികൾ എന്താണ് എന്നോ, ഐ സി എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത്, ഐ സിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊന്നും വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഇന്ന് അതിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ കുറവ് തന്നെയാണ്. അത്തരത്തിലുള്ള സമൂഹം കൂടി വരികയാണ്. കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 43 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 13 പരാതികൾ തത്സമയം തീർപ്പാക്കി, 30 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവിരിച്ചു. വനിതാ സെൽ ASI ശൈലജ, വനിതാ സെൽ CPO അമൃത, വനിതാ കമ്മീഷൻ SI മിനിമോൾ, രമ്യമോൾ, അഡ്വക്കേറ്റ് ഇന്ദിര തുടങ്ങിയവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.